ഹലോ നമസ്കാരം എല്ലാവർക്കും. എൻ്റെ മറ്റൊരു ഇൻ്റർനാഷണൽ മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മറ്റൊരു സൗത്ത് കൊറിയൻ മൂവിയാണ്. നിങ്ങൾക്ക് സോംബി മൂവി ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമാകുന്ന വിശ്വസിക്കുന്നു. 2020 നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ റിലീസായത്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ കാണുക. സിനിമയുടെ പേര് അലൈവ് എന്നാണ്. ഒരു വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. സോംബി സിനിമ ഇഷ്ടമാകുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുമെന്നറിയില്ല. തീർച്ചയായിട്ടും കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. ഈ സിനിമയിൽ അഭിനയിക്കുന്ന കേന്ദ്ര കഥാപാത്രം ക്രേസി വീഡിയോ ഗെയിമറാണ്. തൻ്റെ സ്ഥിരം പരിപാടിയായ വീഡിയോ ഗെയിം കളിച്ച് കഴിഞ്ഞതിന് ശേഷം രാവിലെ എണീക്കുന്നു. രാവിലെ എണീക്കുമ്പോൾ തൻ്റെ പാരൻസ് വീട്ടിലില്ലാന്നറിയുന്നു. അവരൊരു നോട്ടിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് തങ്ങൾ പുറത്തു പോയിരിക്കുകയാണെന്നും. തൻ്റെ സ്ഥിരം പരിപാടിയായ വീഡിയോ ഗെയിം വീണ്ടും കളിച്ചു തുടങ്ങുന്നു. പെട്ടെന്നാണ് സൗണ്ട് പുറത്ത് കേൾക്കുന്നത്. എന്താണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് സോംബീസ്, ഒരുപാട് സോംബീസ് നമുക്കറിയാവുന്ന പോലെ അറ്റാക്കിംഗ് നടത്തുന്നു നോർമൽ വ്യക്തികളെ. സോ ഇത്ര ദിവസത്തേക്ക് ഒരു കാരണം വെച്ചാലും വീടിന് പുറത്തു പോകാൻ പാടില്ല എന്ന് ഗവൺമെൻറ് ഇൻസ്ട്രക്ട് ചെയ്യുന്നു. ഉടനെ തന്നെ തനിക്കൊരു മെസ്സേജ് വരുന്നു, തങ്ങൾ സേഫാണ്, പാരൻസ് സേഫാണ്, മോൻ ഒരു കാരണം വെച്ചാലും പുറത്തൊന്നും ഇറങ്ങരുത്, സേഫായിട്ടിരിക്കുക, ഇത്ര ദിവസം വീട്ടിനകത്ത് തന്നെ ഇരിക്കുക, ഞങ്ങൾ സേഫാണ്, ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക, കാരണം ഇത്ര ദിവസവും വീട്ടിനകത്ത് തന്നെ കഴിച്ചു കൂടണം, അതുകൊണ്ട് തനിക്ക് കഴിക്കാനുള്ളതും ആവശ്യമായ സാധനങ്ങളുണ്ടോ ഇല്ലെന്ന് ഉറപ്പ് വരുത്താൻ പറയുന്നു. അവരൊരു മെസ്സേജിലൂടെയാണ് ചെയ്യുന്നത്, കാരണം അവർക്കും ഈ അപ്പാർട്ട്മെൻറ്റിൽ അത് റേഞ്ച് കിട്ടാത്തതുകൊണ്ട്, ഫോൺ സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് ഒരു മെസ്സേജാണ് അവർ ഡ്രോപ്പ് ചെയ്യുന്നത്. സോ അതിനെ തുടർന്ന് സിനിമയിൽ കാണിക്കുന്ന ഭാഗങ്ങൾ അത്രയും താൻ ഓരോ ദിവസവും എങ്ങനെ കഴിച്ചു കൂട്ടുന്നു എന്നാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സാധാരണ സോംബി സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും സോംബീസ് അറ്റാക്ക് ചെയ്യുന്ന സീനുകളാണ് ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. പക്ഷേ സിനിമയിൽ ഇത് ഒരു വ്യത്യസ്ത അപ്രോച്ച് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും സിനിമയിലെ കേന്ദ്ര കഥാപാത്രം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നാണ്. തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ടുണ്ട് ഓരോ ദിവസത്തെ സീനുകളും. തൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതും ഫുഡിൻ്റെ ഓരോ ലിമിറ്റേഷനും ആവശ്യമുള്ള സാധനങ്ങൾ സെക്യൂറാക്കി വയ്ക്കുന്നതും, ഒരു ലിമിറ്റേഷൻ വരുമ്പോൾ തൊട്ടടുത്തുള്ള റൂമിൽ സോംബീസിനെ ഒന്നും കാണാത്ത രീതിയിൽ വളരെ കെയർഫുള്ളായിട്ട് അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ട്, അതിനിടയ്ക്ക് സോംബീസൊക്കെ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ സിനിമ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇതിനിടയിൽ 2-3 സീനുകൾ എടുത്ത് പറയേണ്ടതുണ്ട്, കാരണം പ്രത്യേകിച്ച് ആ സീനുകൾ വല്ലാണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഈ ഇവരുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു സോംബി ഒരു കപ്പിൾസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കപ്പിൾസിൽ തൻ്റെ വൈഫിനെ അറ്റാക്ക് ചെയ്ത് സോംബി എഫക്റ്റ് ചെയ്ത് സോംബിയുടെ ആ ഒരു ഇത് എഫക്റ്റ് വന്നതിന് ശേഷം ഭർത്താവ് വൈഫിനെ ഒരു റൂമിലോട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അമിതമായ സ്നേഹം കൊണ്ട് സ്വന്തം വൈഫിനെ കൊല്ലാൻ കഴിയാത്തതുകൊണ്ട് റൂമിലോട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ സീൻ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ തൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നോർമൽ ഹ്യൂമൻസ് ആണ്. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് എത്തിച്ചു കൊടുക്കുക എന്നാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം, കുറേ ദിവസം മാനേജ് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് തൻ്റെ ഓപ്പോസിറ്റ് അപ്പാർട്ട്മെൻറ്റിൽ ഒരു പെൺകുട്ടി ജീവനോടെയുണ്ട്, ഒരു പ്രോബ്ലം ഇല്ലാതെ. അങ്ങനെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ റിലേഷൻഷിപ്പ് അവിടെ വളർന്നു വരികയും ഇവരവസാനം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുമിച്ചാവുകയും ഇവ രണ്ടുപേരും ഈ കപ്പിൾസിൻ്റെ റൂമിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കപ്പിളിൻ്റെ റൂമിൽ യാദൃച്ഛിക വെച്ചാൽ അകത്ത് കയറേണ്ടി വന്നു. അപ്പോൾ ഈ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിലൊരാളെ അതിനകത്തിട്ടിട്ട് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്ന രീതി ഭക്ഷണ രീതിയിൽ ഒരു ഇവരെ അകത്തോട്ട് കെണിയിൽപ്പെടുത്തുകയാണ്. ആ സീനൊക്കെ വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് തോന്നാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും സോംബീസിൻ്റെ സീനുകൾ ഉൾപ്പെടുത്താതെ ഈ സോംബീസിൻ്റെ അറ്റാക്ക് കാരണം തൻ്റെ ലൈഫ് എങ്ങനെ സർവൈവ് ചെയ്തു പോകുന്നു എന്നതാണ് ഈ സിനിമയിൽ കൂടുതൽ കാണിച്ചിരുന്നത്. സർവൈവൽ മൂവീസിലൊക്കെ കാണുന്നത് പോലെ അതുപോലെ കുറച്ച് സീനുകൾ ഇതിലുള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. തീർച്ചയായിട്ടും നിങ്ങളും കണ്ടു നോക്കാം.
വലിയ IMDB ഒന്നും വലിയ മാർക്ക് വലിയ റേറ്റിംഗ് അല്ല സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് എൽ ജി റിവ്യൂ നൽകുന്ന റേറ്റിംഗ് 3 out of 5. ഈ സിനിമയുടെ ലിങ്ക് എൻ്റെ ചാനൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സിനിമയുടെ നെറ്റ്ഫ്ലിക്സ് ലിങ്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ഈ സിനിമ കാണുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.